ഈ കടൽ കാണാൻ എന്തൊരു ഭംഗിയാടാ. ശരിയാടാ, നല്ല ഭംഗി. അല്ലടാ, എന്നെ കൊറേ നാളായിട്ടുള്ള ഒരു സംശയ. എന്താണ് നിന്റെ സംശയം? ഈ ബീച്ചിന്റെ അറ്റത്തൂടെ നടന്നാ നമുക്കും ഗോവ ചെല്ലത്തില്ലേ? അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് ആകും. അത് നമ്മൾ അപ്പ സമ്മതിക്കോ? അപ്പനെ കൊണ്ടൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം. നീ എന്റെ കൂടെ കട്ടക്കൊന്ന് നിന്നാ മതി. അതൊക്കെ ഞാൻ നിൽക്കാം. എന്റെ കടലമ്മേ, ഞങ്ങളുടെ ഈ ആയുധം നടത്തി തരണേ. ആ വേഗം വാ പോ, ഇന്ന് നമ്മൾ റാസിക്കടെ അടിച്ചോളി പാട്ടുള്ളതല്ലേ. പാടാ, വേഗം വാ. I'm
ആവൂ, സമാധാനമായി. ആ അച്ചു നിക്ക്, ഞാനിപ്പോ വരാം. ആ ഞാൻ ഇവിടെ ഉണ്ടാവും. ആ റാഫിക്ക, ഓ ഇത്തവണത്തെ സൂഫിയും കവാരിയും റാഫിക്കയുടെ പെർഫോമൻസും അതിഗംഭീരമായി. ഞാൻ എപ്പോഴും അതിഗംഭീരമല്ലാതെ ആയിരിക്കുന്നേ. അപ്പൊ കാശ് കിട്ടിയിരുന്നു, എനിക്ക് പോവായിരുന്നു. കാശായിട്ട് തന്നെ വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യേണ്ടി വരും. എന്ത് പണ്ടാരമാണെങ്കിൽ ചെയ്യോ? ചെയ്യാം, ഒരു കുറവില്ല. ചെയ്തേ പിന്നെ ഞാൻ ഇവിടെ പോയിട്ട്. ഓ ആയിക്കോട്ടെ. ഓക്കെ. എന്നിട്ട് അവക്ക് മനസ്സിലായില്ലല്ലോ, ജീവൻ തന്നെ ഇപ്പൊ അവസാനിപ്പിച്ചാലും തോന്നുന്നു. നമുക്ക് വിധിച്ചതാണെങ്കിലേ നമുക്ക് വരുള്ളൂ. നീ അതൊന്ന് മനസ്സിലാക്കി. പോട്ടെ, ഒരു കാര്യമില്ല, ഞാൻ പോവുക. എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? ജീവിതം തന്നെ അവസാനിപ്പിച്ചെടുത്തു പോണം. ഇവിടെ നിന്നും അവളുടെ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരും. നമ്മുടെ കയ്യിൽ നിക്കത്തില്ലടരുത്. അച്ചു എന്താണ് നീ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ ആരോമലിന്റെ ഓരോ കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. അവന്റെ എന്ത് കാര്യം നീ ആലോചിക്കുന്നത്? അവൻ അത്യാവശ്യം വർക്കൊക്കെ ഇല്ല ഇപ്പോ, പിന്നെന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പഴയ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോ പേടിയാവും. നീ ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യമൊന്നും പറയല്ലേ, അതും ഇപ്പൊ അത് രാത്രിയില്ല. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോ. നീ ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇട്ട് വെക്കല്ലേ, ബാക്കി പറ. എനിക്കത് കേൾക്കാതെ ഉറക്കം വരില്ല. ഈ മൂഡിനെ പറ്റിയതല്ലെങ്കിലും കുറച്ച് കളറായി തുടങ്ങുന്നതല്ലേ എൻ്റെ ശരി. ഇപ്പോഴത്തെ എൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ മകനുണ്ടായൊരു സന്തോഷ അരുമലിൻ്റെ. അതിന് കാരണം ദേ ഈ നാടാ, അവൻ്റെ അമ്മാവൻ്റെ നാട്. റാഫിക്കറിയാലോ, അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവൻ എന്നോട് തീരെ മിണ്ടിയിട്ടില്ല, പിണക്കൊന്നും ഉണ്ടായിട്ടില്ല. പെങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴേ അവനൊരു അമ്മയുടെ സ്നേഹം കിട്ടും. ഇവിടെ അവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്നെ റാഫി, ഒരാന കുത്താൻ വന്ന ഞെട്ടുന്ന റിയാക്ഷൻ ഇടാൻ പറ്റാത്ത അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എല്ലാത്തിനും തുടക്കം ഇതാ ഇവിടുന്ന്.
എങ്ങോട്ടാ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ടോ? എടാ അത് ഇവിടെ തറവാട് വീട്ടിലടുത്തുള്ള പുതിയ വാടകക്കാരാ. നീ അറിഞ്ഞില്ലേ? ഈ പകൽ സമയത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ വല്ല പിത്തവും പിടിക്കും. ആ ഇങ്ങനെ ഉറങ്ങുന്നതിനേക്കാൾ നല്ല അതാ. ആ പുരാവസ്ഥ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു ഫാൻ വാങ്ങിച്ചു കൂടെ അമ്മയ്ക്ക്. അത് നന്നാക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ അതുപോലത്തെ 10 എണ്ണം വാങ്ങിക്കാറുണ്ട്. അത് മാറുമെന്ന് മോള് വിചാരിക്കണ്ട, ഇത് നന്നാക്കാൻ ആളെ കിട്ടുന്നേ ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, അപ്പൊ ഇവിടുത്തെ ഇലക്ട്രീഷ്യന്മാർക്ക് ഇത് സ്ഥിരം പണിയായില്ലേ? നീ വായിട്ടരക്കാതെ അപ്പുറത്തൊന്ന് പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വടി കുടിക്കാനായിട്ട്. അപ്പൊ ഇവിടെ വെള്ളം ഇല്ലേ? എടി ആ ടാങ്ക് ഒന്ന് വൃത്തിയാക്കണം. അനിയങ്ങാനും വരുന്നുണ്ടോ ഒന്ന് നോക്കട്ടെ. തൽക്കാലം നീ പോയി എടുത്തിട്ട് വടി. അയ്യേ, ഞാനങ്ങ് പോവില്ല, ഒന്ന് പരിചയപ്പെട്ടിട്ട് കൂടിയില്ല. അത് സാരമില്ല, ഞാൻ പരിചയപ്പെട്ടതാ. ഞാൻ മീൻ മുറിക്കുന്ന നീ കണ്ടില്ലേ? നീ പോയി എടുത്തിട്ട് വാ. കൊടവ എന്തി? കൊടവ താഴെ ഇരിപ്പുണ്ട്. ചേച്ചി, ചേച്ചി ആരാ? ചേച്ചി ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. എന്താ മോളെ? കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാ. അവിടെ ടാങ്ക് കഴുകുക. അഞ്ജലി എന്നല്ലേ പേര്? ഡിഗ്രിക്ക് പഠിക്കുവാ അല്ലേ? അമ്മ പറഞ്ഞു അമ്മ മീൻ വെട്ടുമായിരിക്കും അല്ലേ? ചേട്ടന്മാർ രണ്ടുപേരും എന്തെടുക്കുവാ? അതമ്മ പറഞ്ഞില്ലേ? ഓ, തമാശക്കാരി. സീരിയലൊക്കെ കാണാറുണ്ടല്ലേ. ഇത് അമ്മ പറഞ്ഞതല്ല, ഞാൻ ഊഹിച്ചതാ. ചേച്ചി ടാപ്പ് എവിടെയാ? ഡാ ഇതിൽ നിന്ന് എടുത്തോ. ചേച്ചി വെള്ളമില്ല. അയ്യോ മോൾ, എന്നാ ഒരു കാര്യം ചെയ്യും, അകത്തോട്ട് കയറിയിട്ടേ ഇടത്ത സൈഡില്ല മോട്ടറിന്റെ സ്വിച്ച്. പണ്ട് നിനക്ക് ഓർമ്മണ്ട ആ ദിവ്യയുടെ പിന്നാലെ ഞാൻ നടന്ന സമയത്തെ അവളുടെ ആങ്ങളെ ചെക്കന്മാര് കൂട്ടുകാരന്മാരെ തല്ലാൻ വന്നപ്പോ ഇവൻ നൈസായിട്ട് അങ്ങ് മുങ്ങി. ഇന്ന് 3 ദിവസമാണ് ഞാൻ മൂത്രം പോലും പോവാതെ ഹോസ്പിറ്റലിൽ കിടന്നു. അതെന്നെ അറിയുന്ന 1-2 പേര് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോണ്ടല്ലോ ഞാൻ മുങ്ങി. എടാ ആ സമയത്തല്ലേ കട്ടക്ക് കൂടെ നിൽക്കേണ്ടത്. എനിക്ക് കിട്ടാവുന്നതിൽ 2 അടിയെങ്കിലും കുറയില്ലായിരുന്നാ. എന്നിട്ട് അന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരാ വന്നത്? അതും ആംബുലൻസ് ആയിട്ട്. എന്തായാലും സംഭവം ഗംഭീരമില്ലേ. അമ്മയുടെ ചട്ടുവിടലെന്താ, അവളൊന്നും ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ലേ
അമ്മായി ചട്ടിക്കല്ലായിട്ട് വന്നിട്ട് തലയടിച്ച് പിടിച്ചപ്പോഴേ ആ പെൺകൊച്ചു ബോധവും ഇല്ലാണ്ട് കിടക്കുമായിരുന്നല്ലേ. അവന്റെ അഭിനയം കണ്ട അത്ര സമയത്ത് അമ്മായി വന്നത് ആ പെൺകൊച്ചിന്റെ ബാക്കിയാണ്. തലേ കുറച്ച് പോലുകൊണ്ടേ എനിക്ക് ഇറങ്ങിലും കിട്ടിയ മതിയാണ്. നിന്റെ പൊറോട്ട അല്ല കഥയുടെ പുറത്തോട്ട് വരാൻ. ഇവൻ ഇവൻ ബിംബി ആരോമലിന്റെ കൂട്ടുകാരൻ. അതല്ല അവന്റെ മീശ വെപ്പു മീശയാണോ? അവന് മീശ വളരില്ല. മെച്യൂരിറ്റി ഒന്നാൻ വേണ്ടി വെച്ചു നടക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിലാണല്ലോ നിന്റെ ശ്രദ്ധ. നീ കഥയിൽ ശ്രദ്ധിക്കും. യു കണ്ടിന്യൂ. നമ്മുടെ ആരോമല്ലേ പോകുന്നു. അടിയേ രജനി. ഓ എന്തോ മനുഷ്യ കിടന്ന് പോകുന്നേ. ഇത് നമ്മുടെ ആരോമല്ലേ പോകുന്നു. അതെല്ലോ ആ പയ്യനെ ലക്ഷണം കണ്ടിട്ട് ഇവിടുന്നോ മേടിച്ചു കൂട്ടിയ പോലെ ഉണ്ട്. ഇനിയിപ്പം ജംഗ്ഷനിലെ പിള്ളേരുമായിട്ടുള്ള അടിയുടെ ബാലൻസ് വല്ലതും ആണോ, അതോ ഇനി പെണ്ണ് കേസ് വല്ലതും. വാ മനുഷ്യ നോക്കിട്ട് വരാം. ഞാനിതിനെ പറഞ്ഞു. അയ്യോ നമ്മുടെ സ്വന്തം കുഞ്ഞാ. ഇവിടുത്തെയോ? ആ എന്റെ ചേട്ടനും മോനാ. ഓ ഞങ്ങൾ ഇപ്പൊ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ, ആളറിയാതെ ഓരോന്നൊക്കെ പറഞ്ഞതാ. സാറില്ല വണ്ടിക്ക് മാത്രമല്ല ഇപ്പൊ മനുഷ്യർക്ക് റിവേഴ്സ് ക്യാമറ വെക്കേണ്ട കാലമാ, ഇല്ലെങ്കിൽ മൂടും കൊണ്ടുപോകും. അല്ലട എന്താ കാര്യം അവനോട് ചോദിച്ചില്ലേ? ഇടി കൊണ്ട് ചോരോലിച്ച് നിൽക്കുന്ന അവനോട് ഞാൻ എന്ത് ചോദിക്കാനാ? എടാ ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ചേട്ടൻ അനിയനെ തല്ലു, ചേട്ടനെ തല്ലാൻ അനിയൻ കൊട്ടേഷൻ കൊടുക്കൂ. ആർക്കറിയാം, ഓരോരോ വീട്ടിലും ഓരോരോ പ്രശ്നങ്ങളല്ല. എന്തായാലും അവരുടെ വീട്ടിൽ എന്തോ കിടന്ന് ചീഞ്ഞു നാറുന്നുണ്ട്. അത് ശരിയാ. അയൽവക്കത്ത് കിടന്ന് ഞാൻ ഇനി വല്ല കത്തിക്കുത്ത് കേസിന് സാക്ഷി പറയേണ്ടി വരുമെന്ന് എന്റെ പേടി. നീ ഒരു കത്തി കയ്യിൽ കരുതി വെച്ചോ. ക്ലാസ് നടത്തുന്നത്.
ചെല്ലുന്നിട്ട് തൊക്ക നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് അവസാനം കിട്ടിയൊരു വീടാ ഇത്. ഇനി ഈ നാട്ടിലൊരു വീട് കിട്ടത്തില്ല. പിന്നെ അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞു വിടുന്നിടം വരെ നീ ഒന്ന് അടങ്ങി ജീവിക്കണ്ടേ ശിവ. എന്റെ ജീവനാ, അത് ഞാൻ നിങ്ങളെ മകനാണോ? അത്തരത്ത് വളർത്തിയല്ലോ നിങ്ങൾ തന്നെ. അന്നൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു. അതിനുശേഷം നിങ്ങളോട് പെറ്റു. ഇതൊക്കെ നിന്റെ തോന്നല. നിങ്ങളെ ഒരിക്കലും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. നീ മേടിച്ച കടം തീരാൻ തന്ന പൈസയല്ലേ ഇത്? നിന്നെ പിടിച്ചിട്ട് ആരെങ്കിലും നിന്നോട് കാശ് ചോദിക്കുന്നുണ്ടോ? ജ്യോതി മുഴുവൻ എന്നോടല്ലേ. ഈ നാട് മുഴുവൻ നീ ലോൺ എടുത്തു വെച്ചേക്കോല്ലേ എന്റെ പേരില്. ഞാൻ അനുഭവിച്ചില്ല മടുത്തു. എന്താ ഇത്ര കാര്യമായിട്ട് പത്രത്തി? നീ ഇന്ന് വർക്ക് സൈറ്റിലൊന്നും പോയില്ലേ? അവന്മാരിന്ന് വന്നില്ലെന്നേ. ആ ഗോപുവിന്റെ അമ്മയ്ക്ക് എന്തോ തലവേദന. ബിംബിനെ ഷാനിനെ വിളിച്ചിട്ടാണ്, കിട്ടുന്നില്ല. പിന്നെ ഞാനിങ്ങി പോന്നു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, ഈ വീട് പണി കരാറൊക്കെ എടുക്കുമ്പോൾ ഉത്തരവാദിത്തമില്ലാത്തമാരെ കൂടെ കൂട്ടിരുന്നു. അവസാനം പറഞ്ഞ സമയത്ത് പണി തീർത്ത് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ. ഈ തെറി മുഴുവൻ കേൾക്കുന്ന നീയായി. അവന്മാരൊരു ദിവസം വന്നില്ല എന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. പിറ്റേ ദിവസം വന്ന് രണ്ടു ദിവസത്തെ പണിയെടുത്തിട്ട് അവന്മാർ പോകത്തുള്ളൂ. കണ്ടാ മതി. ആ നിന്റെ അച്ഛനും തീയേ? അച്ഛൻ അവിടെ എന്തോ അയൽക്കൂട്ടംകാരുടെ പരിപാടിക്ക് തബല വായിക്കാൻ പോയിക്കോ. ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, സ്വഭാവ ഗുണം കാരണം അയൽക്കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. തെറ്റുകണ്ടാ ഞാൻ പ്രതികരിക്കും, അത് ഇഷ്ടപ്പെടാത്തവര് പലതും പറയും. എന്നാലും നീ സുമതിയോട് കാണിച്ചു ഒട്ടും ശരിയായില്ല. വേണ്ട, എന്റെ വായിലിരിക്കണ വല്ലതും കേക്കും കേട്ടോ. കണ്ടോ, ഇവളുടെ ഈ സ്വഭാവ ഗുണം വെച്ചേ ഇവളെ അയൽക്കൂട്ടത്തിൽ നിന്നല്ല ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് വെളിയേക്കണേണ്ടതാ. കുടി കുടി, ചായ എടുത്തു കുടി. ക്ഷീണം മാറട്ടെ. നിന്നെ വണ്ടി ഇടിച്ചാന്ന് പറഞ്ഞോന്ന് ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. നീ എന്തിനാടാ പിള്ളേരെ വിട്ട് അവനെ തല്ലിക്കാൻ പോയത്? അതല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്? അതിന് കഴിഞ്ഞാലവൻ മറന്നുപോയോ? എടാ മറന്നിട്ടൊന്നും അല്ല, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. വേണ്ടേ, നീ ഇനി അവൻ വരുമ്പോ ഒന്നും രണ്ടും പറഞ്ഞോണ്ടൊന്നും ചെല്ലരുത്. മൂക്കറ്റ മൂന്നിട്ടായിരിക്കും വരുന്നേ. ഓ, അമ്മക്കിപ്പോഴും മൂത്ത മോനോടാണല്ലോ സഹതാപം. അതൊക്കെ നിന്റെ തോന്നല. നീ ഇതേണ്ട ആഹാരം കഴിച്ച് ഡീ വന്ന് ചോറ് കഴിച്ചിട്ട് പോയിരുന്ന് പഠിക്കടി. ഇയാളത് എവിടെ ശ്രദ്ധിച്ചായിരിക്കുന്നെ? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഒരാങ്ങളെ ആയാൽ അവൻ അവന്റെ സ്ഥാനത്ത് നിൽക്കണം. അത് വളർത്തുമോനായാലും ശരി, സ്വന്തം ചോരയായാലും ശരി, അവനെപ്പോഴും ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അത് വേറെ ഉദ്ദേശം വെച്ചാ. ഓ, അവൻ വളർത്തുമോനാണല്ലേ. നല്ല മോൻ. Thank you.
എന്താണ് ഒരു ചുറ്റിക്കളി? പോടാ, ഞാൻ അമ്മാവനൊന്ന് കാണാൻ വന്ന. ഓഹോ, പാട്ടെ, നിന്റെ വണ്ടി എന്തി? അത് വർഷോപ്പിൽ കൊടുത്ത, അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞു. നന്നാക്കി എങ്ങോട്ടാണ്? പയ്യെ പറയണം. ഊണുണ്ടാവൂല, ഉറക്കം ഉണ്ടാവൂല, അങ്ങനെ എന്തൊക്കെ? ഒന്ന് നിർത്തണ, നിന്റെയൊക്കെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞത്. എന്റെ പൊന്നെ ആരോമല്ല, അവര് തമാശ പറഞ്ഞ നീ സീരിയസ് ആക്കി എടുത്ത. അവന്റെ ഒരു തമാശ, ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താടാ ആരോമല ഇങ്ങനെയൊക്കെ? എനിക്കാണ് തലക്കാർ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതും അതിന്റെ ഒരു ലക്ഷണമാണ്. ബിംബി, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അളിയാ, സത്യം പറ. നീ നവളെ കാണാൻ വേണ്ടിയല്ലേ തറവാട് പോയത്? ഞാനൊരു കാര്യം പറയാം, ആദ്യത്തെ പ്രേമായോണ്ട ഈ ടെൻഷൻ പരവേശമൊക്കെ രണ്ടു മൂന്നെണ്ണൊക്കെ ആകുമ്പോ ഇതങ്ങനെ സെറ്റ് ആയിക്കോളും. നീ എന്ത് കുന്തോടെ പറയുന്നത്? ഏത് പറഞ്ഞാടാ അതിനെ തിരിഞ്ഞു നോക്കിയത് ഇതുവരെ ആയിട്ട്? തേപ്പ് കിട്ടി കിട്ടി സെറ്റ് ആവണാരെ ഞാൻ ഉദ്ദേശിച്ചത്. അതിനവൾ പെട്ടെന്ന് വളയുന്ന ടൈപ്പല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നീ അവളെ വളയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവള്. അയ്യോടാ ദയനീയം, അവന്റെ നാണം കണ്ടില്ലേ? മതി മതി, നിർത്തിക്കേ, മര്യാദക്ക് പണിയെടുക്കാൻ നോക്ക്. അതും ഇതും പറഞ്ഞ സമയങ്ങളുണ്ട്. മാനത്തം വിളി കണ്ടുചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. കണ്ടുചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. ഉള്ളിൽ ഇത്തിരി കള്ളുകിടന്നു നുരഞ്ഞു പതയുന്നേ, ശങ്കുപിടക്കണ നേരത്തൊരു തരി പുഞ്ചിരി നിറയുന്നേ. ഏതോ നോവിൻ നൊമ്പരമെല്ലാം എങ്ങുമായും ലഹരിയിലലിയാൻ പാ. കണ്ണും കണ്ണും നോക്കണ നേരം കണ്ടൊരു കാര്യം മിണ്ടാതെ,
കണ്ണും പൂട്ടി പാല് കുടിക്കും കണ്ടൻ പൂച്ചയെ കണ്ടോ നീ. പമ്മി പമ്മി പതിയെ പതിയെ പാതിര നേരത്തവനെത്തി. മച്ചിലിരിക്കും ചുണ്ടലി കണ്ടു മീശ വിവച്ചു പാഞ്ഞോടി. അടിവച്ചടിവച്ചടിവച്ചങ്ങനെ പോകും നേരം കണ്ടല്ലോ. അനൂപ് കുടിയില്ല വലിയില്ല അങ്ങനെ യാതൊരു ദുശീലും ഇല്ല. അപ്പൊ പറഞ്ഞു വന്ന വേറൊന്നല്ല, ഇവൻ നമ്മുടെ അഞ്ജലിയുടെ പെണ്ണുകളെ വന്നാണ്. ഇനി ഞാനായിട്ട് അവൾക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്നില്ലെന്ന് പറയരുത്. അവളിപ്പോ പഠിച്ചോണ്ടിരിക്കുവല്ലേ, അവക്ക് 18 വയസ്സല്ലേ ആയുള്ളടാ, ഇപ്പഴേ അവക്ക് കല്യാണം വേണോ? അതിനിപ്പൊ കെട്ടിക്കാൻ ആരാ പറഞ്ഞേ? ഉറപ്പിച്ചിടാലോ അല്ലടാ. പഠിപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ടും ആവാം. നിങ്ങളൊരു കാര്യം ചെയ്യ്, അവളെങ്ങ് വിളി. ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് കല്യാണം വേണോന്ന്. ഇതുദ്ദേശം വേറെയാ, എനിക്കറിയാം. നീ ഒന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങി നിക്ക്, അവനൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അല്ലെ പിന്നെ അതിനായിരിക്കും ഇവിടെ കിടന്ന് വഴക്ക്. ആ പയ്യനെ കണ്ടിട്ടേ അവനെ പോലെ ഒന്നും അല്ലെന്നാ തോന്നേ. കാണാനും ഉദ്ദേശിച്ച് അന്തമൊക്കെ ഉണ്ട്, കുടിയും വലിയൊന്നും ഇല്ലെന്നാ പറഞ്ഞു. എന്ന് വെച്ച് എനിക്കിഷ്ടമല്ലാത്തതിന്റെ മുമ്പിൽ പോയി ഞാൻ നിക്കണോ? നീ ആ വാതിൽ വരെ ഒന്ന് വന്ന് നിക്കുമോളെ, പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ വരും. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ട്. ചേട്ടൻ പെണ്ണ് കിട്ടി മാറി താമസിക്കാം. അവിടെ ഇരിക്കാങ്കിലേ ചായ ഇട്ട് തരാം. അത് കൊടുക്കണത് അവളല്ലേ. ഇനി അടുത്തോട്ട് അവിടെ നീ വന്നടാ. ഒന്നുമില്ല അമ്മ, ഒന്ന് നിർത്തി. ഹലോ. ഹലോ ചേട്ടാ, ഞാൻ അനില. അനിലോ? ആ ഓക്കെ. അല്ലേ പറഞ്ഞോ. അല്ല പറഞ്ഞോ. എനിക്കിന്ന് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു ഈ കെട്ടൊക്കെ നടിക്കാനായിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, ഞാനിപ്പോ വരാം. ബാബു അല്ല വിളിച്ചേ, അവനൊന്ന് ഹോസ്പിറ്റലിൽ പോണെന്ന്. നിങ്ങളെ പളിയനും മച്ചാനും ആണല്ലോ. ഒന്ന് പോടാ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോ വിളിച്ചു പോ, ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. അത് വേണ്ട, ഞാൻ ഇപ്പം ബീഡ് തിറക്കിയാതി, ഞാൻ അവനെ പോക്കോളാല. ആ അത് സൂപ്പർ ഐഡിയ, നീ വണ്ടി എടുക്ക. അയാളുടെ 14 വയസ്സിലാണ് മക്കളുണ്ടാവില്ല എന്ന് കരുതി അച്ഛനും അമ്മയുടെ ഓർഫണേജ് നീ അയാളെ ദത്തെടുക്കുന്നത്. അതിനുശേഷം അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ ഒരുപോലെ ആയിരുന്നു, ഒരു വിധത്തിലും കാണിച്ചിട്ടില്ല. ആ സമയത്ത് പ്രത്യക്ഷമായിട്ട് അച്ഛൻ്റെ മരണം. പക്ഷെ അതിനൊക്കെ മുമ്പായിട്ട് സ്വത്തുക്കളൊക്കെ മൂന്ന് ഓഹരിയാക്കിയായിരുന്നു. അയാൾക്കുള്ളതെല്ലാം അയാളെ വിറ്റ് തുറച്ചു. പോരാത്ത അമ്മയെ കൊണ്ട് പല സ്ഥലത്തും ലോൺ എടുപ്പിച്ച് ലോൺ അടയ്ക്കാതെ അവസാനം അമ്മയുടെ പേര് കേസ് വരെയായി. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേറെ അങ്ങോട്ടെങ്കിലും പൊക്കൂടായിരുന്നില്ലേ? അതൊക്കെ കുറേ നോക്കിയതാ, എവിടെ പോയാലും തേടി പിടിച്ച് വരും. മകനാങ്ങേരിച്ചെ പല തെളിവും കയ്യിലുണ്ട്, അത് വെച്ച് അന്വേഷണം. ഇതിപ്പോ ആരോ പറഞ്ഞ പോലെ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയായല്ലേ. ഇപ്പൊ അവക്ക് ചെക്കനുണ്ടാക്കി നടക്കുക. ആർക്ക്? അവക്കെ, അഞ്ജലിക്ക്. ഒത്തുഭാഗം വെച്ചപ്പോ അവളെ കല്യാണ ആവശ്യത്തിന് ഒരു 15 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് ബാങ്കില്. കല്യാണ ചെറുക്കിനെ വെച്ചാ പൈസ ആയിട്ടുള്ള പുതിയ പരിപാടി ഇപ്പൊ നടക്കുന്നത്. ടെൻഷനൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ഞാൻ ബോർഡിപ്പിച്ചോ? നീ ഇത് പറഞ്ഞ കാരണല്ലേ എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത്. ആരോ വിരുന്നുകാരുണ്ടല്ലോ. അഞ്ജലി എന്ന് പെണ്ണ് കാണാൻ വന്നു. ഹി ഹി.
ഇനി മേലാ നിന്നെ ഈ വീടിന്റെ പടിക്ക കണ്ടിട്ടുണ്ടെങ്കിലും നിന്റെ കൈയും കാലും ഞാൻ വെട്ടും. കേട്ടടാ, സോറി ബ്രോ, ചോദിക്കുന്നോട്ടുള്ള പെണ്ണാണ് നീ അറിഞ്ഞില്ല. നിന്റെ പെങ്ങടെ കാമുകനെ വന്ന് നിക്കുന്നേ. ഇമാതിരി സീനൊക്കെ നമ്മള് കൊറേ കണ്ടതാ, നമ്മളെ വിട്ടേക്ക്. എനിക്കറിയില്ല, അവൻ വെറുതെ പോയതാവും. ചുമ്മാ ഇരിക്കുന്നൊരു വെറുതെ വിടത്തില്ലടാ നീ. ആ എന്നോട് കാണിക്കുന്നോ, വീട്ടിൽ വരുന്നോട് കാണിച്ചാണല്ലോ. നീ തലക്കണ്ട, ഇത് കിട്ടിയതും പോലെ ഞാൻ ചോദിച്ചോളാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. വെറുതെ വായി തോന്നി വിളിച്ചു പറയാ, അതോ അപ്പുറത്ത് വന്ന ആൾക്കാരോട്? ഞാനിപ്പോ അയാളെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ പ്രശ്നമില്ലേ? അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയൊന്നും ഇല്ലെന്ന്? അതെങ്ങനെയാ പറയാ അമ്മായി, അവള് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ലേ. നിന്റെ അച്ഛനെ കാണുന്നത് അറിയണം, അരിഞ്ഞ അച്ചാറിടും. ഇനി നിങ്ങളായിട്ട് അവിടെ പോയി പറയാതിരുന്നാ മതി. നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? എടാ, നിന്നോടാ ചോദിച്ചേ, നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാനൊരു സത്യം പറയട്ടെ? അപ്പൊ ഇത്രയും നേരം നീ പറഞ്ഞ എന്നാ കള്ളമാണ്? അതല്ല, നിങ്ങൾ ആ ജനൽ കണ്ടു? കണ്ടു. അതിപ്പോ അടഞ്ഞു കിടക്ക. അതിന് 10 സെക്കൻഡുള്ളിൽ അഞ്ജലി ആ ജനൽ തുറക്കുകയാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം. ആര് പറഞ്ഞാലും ഞാൻ അവളെ കിട്ടിയിരിക്കും. Oh,
ഈ നാട്ടിൽ ഇവന്മാരത്തല്ല. ഞാനിത് ആരോടാ ഈ പറയുന്നു? ആ കോൺട്രാക്ടർ പണി തീരാത്തതുകൊണ്ട് ഹൗസ് ഓണർ ആളെ വിട്ട് തല്ലിച്ചായിരിക്കും അല്ലേ? അതെ, ഞാൻ പോവാ. ആ പെണങ്ങല്ലടാ, മനസ്സിലാവത്തോണ്ടല്ലേ ചോദിച്ചത്. അതാ ശിവന്റെ കൂട്ടുകാരാ. ഓ ഐ സി. ആ ബാക്കി പറ. ബാക്കി പിന്നെ. സോറി കേട്ടോ. എന്തിനാ അഞ്ജലി സോറി പറയണം? ശിവേട്ടന്റെ സ്വഭാവം വെച്ച് നിന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. സോറി കേട്ടോ. ഈ അടിയും ബഹളമൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു ദിവസം പുറത്തേക്ക് വരുമ്പോ അത് നമുക്കെതിരായി മാറും. അതാ ഇവിടെ സംഭവിച്ചത്. അതൊന്നും സാരമില്ല, അതെല്ലാം ആ ഒരു ഇതിലങ്ങ് എടുത്താ മതി. പറ്റിയ അനിയനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഈ വേദനയ്ക്കൊന്നും എന്റെ അച്ഛനെ തിരിച്ചേരാൻ കഴിയില്ലല്ലോ. ഇനി അതിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട. ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത് പോട്ടടോ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട. മനസ്സിലായോ? ഞാൻ എന്റെ അച്ഛനോട് പറയാൻ പോവാ. ഇത് നിന്റെ കഥ കേട്ടിട്ടോ സങ്കടം കണ്ടിട്ടോ അല്ല, തുടക്കം തൊട്ടേ എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം ഞാനോട് ഉറപ്പിച്ചത്. ഞാനുണ്ട് നിന്റെ കൂടെ. എന്റെ സംശയമല്ല, അവളിനി ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ പറഞ്ഞാണോ അതിന് ഇഷ്ടമാണെന്നൊക്കെ? അങ്ങനെയെങ്കിൽ ജനലൂർ നോക്കോ, അവളുടെ മനസ്സിൽ എന്തോ ഉണ്ടടാ. ആ നിങ്ങളാരും ഇതിനെ കുറിച്ച് ഒട്ട് ടെൻഷൻ ആവണ്ട, വരാനുള്ള വഴി തന്നില്ല. ഞാൻ മുന്നോട്ട് പോകാൻ പോകും. അതിനു മുന്നേ ഒരു വട്ടം കൂടി അവളോട് നീ ചോദിക്കാം, എന്നെ ഇഷ്ടമാണോ. അപ്പൊ അവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ? അല്ലാന്ന് പറഞ്ഞാ ഞാൻ വിട്ടുകളയും, അതിലെനിക്കൊരു മടിയില്ല. അപ്പൊ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവറ്റ് റൊമാൻറ്റിക് സോങ് ഒക്കെ പാടി നൈസായിട്ട് മുന്നോട്ട് പോകും. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അമ്മായി പോലെ വല്ല മെഗാ സീരിയലും കണ്ടിട്ടുള്ള വരമാണോ? ഗംഭീര പ്രപ്പോസൽ ആണല്ലോ. കളിയാക്കണ്ട, ഞാൻ അഞ്ജലിയോട് കാര്യമായിട്ട് പറഞ്ഞു. ഇവിടുന്ന് അടുത്ത വാടക വീട്ടിലേക്ക് പോകുന്നത് വരെ പ്രേമിക്കാൻ ഒരാള്. ജസ്റ്റ് ഒരു ടൈം പാസ്. ഇതിപ്പോ ലോക്കായല്ലോ പക്ഷേ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, ഇത്തിരി തിരക്കുണ്ട്. അയ്യോ പോലെ പോലെ. പിന്നെന്താ കുഴപ്പം? ഇനിയല്ലേ ഓരോന്ന് തുടങ്ങുന്നത്. അല്ല നീ ഇങ്ങനെ കീഴ്സിട്ട് വെക്കല്ലേ, ബാക്കി പറ. ബാക്കി പറയാം. അഞ്ജലി സൂക്ഷിച്ച് നോക്കി. ഓ
ആരും കണ്ടില്ലല്ലോ വരുന്നേ. ഏയ് ആരും കണ്ടിട്ടൊന്നുമില്ല, അവരെ കുറക്കാം. പിന്നെ അയാളില്ലേ അകത്ത്? ആര്? നിങ്ങളെ ശത്രുവില്ലേ? ഓ അത് വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. പതിനൊന്ന് മണി കഴിഞ്ഞാൽ വാതിൽ തുറക്കില്ലാന്ന് അയാൾക്കറിയാം. പിന്നെ ഫുഡൊക്കെ പുറത്തു വന്നല്ലേ. രണ്ടു ദിവസമായി കണ്ടിട്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം അനിലിനെ ഞാൻ കണ്ടിട്ടില്ല. ഫോൺ ചെയ്യാനും എന്തോ പോലെ. ഏയ് അനിച്ചേട്ടൻ അങ്ങനൊന്നുമില്ല, ഏട്ടനൊരു പാവാ. ഇപ്പൊ അങ്ങനെ പുറത്തൊന്നും പോകാറില്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല. അതിപ്പോ അവനിങ്ങനെ വെറുതെ ഒന്ന് സമയം കളയാതെ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞൂടെ? എന്തോ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ വരുന്നോ? ബൈക്കിലാ? അയ്യോ ഞാനൊന്നുമില്ല. ഏയ് അങ്ങനെ പറയല്ലേ, പിന്നെ അനിലിനെയും കൂട്ടാം, അവന്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവല്ലോ. നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു ബൈക്ക് സെറ്റാക്കി തന്നാ പോരെ. അനിൽ ബൈക്ക് ഓടിക്കത്തില്ലേ? ബെസ്റ്റ് ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത ആളാ. എന്നാ നീ എന്റെ പുറകെ കയറിക്കും, അനിലിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. ഏയ് ഞാൻ മുമ്പ് കോളേജിലൊക്കെ വെച്ച് ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പൊ ഡബിളും ഒക്കെ. അനിലിനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം, കൂടെ കൂട്ടേണ്ട കാര്യം നീ നോക്കിയാ മതി. നോക്കട്ടെ. സമയം പോണു, എടാ അവരെ കാണുന്നില്ല, നീ ഒന്ന് വിളിച്ചോക്ക്. വരുന്നുണ്ടടാ. ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ. Yeah.
ഇനി ഇതിൽ വിളിച്ചാൽ മതി, എപ്പോഴും എപ്പോഴും അനിലിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. എനിക്ക് നല്ല പേടിയാ, അയാളുടെ സുഖം നന്നായിട്ട് അറിയാവുന്നോണ്ടോ. എന്നാ നമുക്ക് എങ്ങോട്ടേലും പോയാലോ? ഇപ്പൊ സമയം 11:30 ആയി, എനിക്ക് 2 മണിക്ക് എക്സാം തുടങ്ങും, അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? അതല്ല ഞാൻ പറഞ്ഞത്, വേറെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ? അതെനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിനൊന്നും ഞാനില്ല. എന്ന് വെച്ചാ നാട് വിട്ടു പോയാൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ല രക്ഷപ്പെടും, എല്ലാവർക്കും നാട് വിട്ടു പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടുകാരായ അയാളെ മനസ്സുമാത്രത്തോടെ ജീവിക്കാൻ വിടില്ല. അയാൾ ആരാ? എന്ത് പറഞ്ഞാലും നെഗറ്റീവ് തന്നെ. അയാളെ ചുറ്റിപ്പറ്റി ജീവിക്കേണ്ട കാര്യം നമുക്കില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ പോരെ. ഇത്ര വർഷം കൂടെ ജീവിച്ച ഞങ്ങളെക്കാൾ അറിയില്ലല്ലോ ചേട്ടൻ അയാളെ. പിന്നെന്താ ചെയ്യണ്ടേ? നീ തന്നെ പറ. ഒരു കുഞ്ഞു പോലും അറിയാതെ കൊല്ലാൻ പറ്റുമോ അയാളെ? പേടിച്ചു പോയോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇത്ര നിസ്സാര കാര്യത്തിന് ഒരാളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞാ അതിലും ഭേദമല്ലേ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ അയാളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിൽ അയാൾക്ക് പങ്കുണ്ട്. അനില് പറഞ്ഞത് അതൊരു ആക്സിഡന്റ് ആണെന്നാണല്ലോ. ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്ക് അപകടമൊന്നും സംഭവിക്കാതെ പിന്നീരുന്ന അച്ഛൻ മാത്രം എങ്ങനെ മരിക്കുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത പ്രായമുണ്ട്, ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. ആ കണക്കൊക്കെ തീർക്കാതെ എങ്ങനെ ഞങ്ങൾ ആളെ വിട്ടു പോകുന്നത്? അഞ്ജലി, നീ ഇത് എന്തൊക്കെയായി പറയുന്നേ? നിനക്ക് വട്ടായോ? വട്ടൊന്നുമല്ല, അയാള് കരുതിയിരിക്കുന്ന അയാളെ ഞങ്ങളുടെ പിറകെയാണ്. സത്യത്തിൽ ഞങ്ങൾ അയാളുടെ പിറകെയാ. അമ്മ അനുശോചനം വിട്ടാലും അയാളെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരവസരം കിട്ടുന്നവരെ എന്ത് ഞാൻ സഹിക്കും? നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എക്സാം തുടങ്ങാറായി, ഞാൻ പോവാണേ. ബായ്. ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയായിപ്പോയി. ഇത് നമ്മൾ പറയാൻ പോലെ സൈക്കോ ഫാമിലി തന്നെ. വിട്ട് കള ആരോമലേ. എടാ ബിംബി പറഞ്ഞാ ശരി, ഇനി നിന്റെ പുറകെ പോകാതിരിക്കുന്ന. അയാൾക്ക് ക്യാഷ് കൊടുക്കുന്ന കാര്യത്തില അവൾക്ക് പ്രശ്നം. ഇത് അവളാണല്ലോ. ആ നോക്കട്ടെ, ഞാൻ വരാം. ഓ, അവളെന്താ പറയണത്? അവക്കൊന്ന് നേരിട്ട് സംസാരിക്കണം. ഞാൻ കരുതി വിളിച്ചാ വരില്ല. നീ എന്തിനു വരാൻ പറഞ്ഞു? ആളെ പൈസ കൊടുക്കാതെ ഒഴിവാക്കാൻ പറ്റുന്ന വല്ല മാർഗം ഉണ്ടോ നോക്കിയെ? അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ, അവൾക്ക് ദൂർത്തടിക്കാൻ കൊടുക്കാൻ തോന്നുന്നില്ല. അങ്ങേർക്ക് ആ പൈസ കൊടുത്ത് ഒഴിവാക്കിയ പോലെ പിന്നീട് അയാളുടെ ശല്യം തീരുമല്ലോ. ആര് പറഞ്ഞ ശല്യം തീരുമെന്ന്? കയ്യിലുള്ളത് തീരുമ്പോ പിന്നെയും വരും, അതാ സ്വഭാവം. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്, എങ്ങനെയെങ്കിലും ഒന്ന് പാട്ടിലാക്കാൻ നോക്ക്. അപ്പൊ നിനക്ക് അയാളോട് പ്രതികാരം ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ വിട്ടു. എന്നാ ശരി പോയിക്കോ, ഇനിയിപ്പോ ആരും കാണാൻ നിക്കണ്ട. ശരിയെന്ന്. ഒന്ന് നിന്നെ. ഇന്നീരാവിൽ പെയ്യാ മഴയായി എന്നിൽ നിറയും മനുരാഗം, പൂവിണ്ണിതളിൽ മധു തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ. ഈ വഴികളിൽ നുരചിതറിയ കനവുകളാല മനമെന്നോളം ീലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ, പൂവിൽ തലോടുന്നൊരി കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം. ും ഒന്നു പതിയേ വെണ്ണ
മുകിൽ തോൽക്കും മിഴീണകളിൽ കണ്ടു ഞാനെന്നും എൻ പാതിയെ തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലും മനമിന്നോളം നിറയും എന്താടാ നിന്റെ അമ്മാവൻ ശിവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് എടാ ശിവന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടോ അതിനമ്മാവനത്തെ അയാളുമായിട്ട് ഇടപാട് എനിക്കൊരു ഇടപാടും ഇല്ല നിന്നെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് കച്ചറയൊന്നും എല്ലാം തോന്നുന്നു നീ എന്തായാലും സംസാരിച്ചു പോകും ഈ ഒരു അമ്മമാരുള്ളതുകൊണ്ട് ഈ പരിസരത്ത് വെച്ച് വേണ്ട നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംസാരിക്കാം പറയുന്ന കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ ഞാനീ പറഞ്ഞ ഡിമാൻഡുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവളെ നിനക്ക് ഞാൻ കിട്ടിച്ചിരുന്നു ഇവർ തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ഓടിഞ്ഞ പ്രേമമായി പോയില്ലേ പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം പറഞ്ഞ വാക്ക് ശിവൻ പാലിക്കണം നാളെ ഇതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല ശിവനൊരു വാക്കേ ഉള്ളൂ ഇക്കാര്യം നിങ്ങളുടെ വീട്ടുകാർക്കറിയോ അവരുടെ കാര്യം വിട്ടേക്ക് അവിടെ ഞാൻ പറയുന്ന കാര്യം ഇനി അവൾക്ക് അങ്ങനെ നിന്നോട് വല്ല ഇഷ്ടങ്ങളുണ്ടെങ്കിൽ പിന്നെയും പണിക്ക് നിൽക്കരുത് കേട്ടോ വിട്ടേക്കണം ഞാൻ അവളുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നാ ശിവൻ ചെല്ല് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിച്ചു പറയാം ശരി നീ അവളെ മാത്രമേ കെട്ടത്തുള്ളെന്ന് പറഞ്ഞ് ഒറ്റക്കാല ശബ്ദം ചെയ്ത് നിൽക്കുന്നോണ്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത് ഇനിയിപ്പോൾ നിന്റെ അച്ഛൻ്റെ ബന്ധുക്കളെ സമ്മതം മേടിക്കണ്ടേ അത് ഞാൻ തന്നെ ചെയ്യണ്ടേ നീ ആദ്യം ഒരു കാര്യം ചെയ്യും നീ അഞ്ജലിയുടെയും വീട്ടുകാരുടെയും കാര്യങ്ങളൊന്ന് നോക്കിയാക്ക എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് സമ്മതിക്കില്ല അയാളുടെ ഉദ്ദേശം പണ്ട് എനിക്കറിയായിരുന്നു എടീ നിന്റെ കാര്യത്തിനല്ലേ 5 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടുന്നത് അത് നിന്റെ പങ്ക് തന്നെയല്ലേ അതിന് 10 ലക്ഷം രൂപ അങ്ങനെ കൊടുത്ത് അങ്ങനെ ഒഴിഞ്ഞു പോകണേ പൊക്കോട്ടെ മോനെ മോന് വിഷമം ഒന്നും തോന്നരുത് ഇവക്ക് ഇപ്പൊ കല്യാണപ്രായം ആയതല്ലേ ഉള്ളൂ ഇതൊക്കെ വീട്ടുകാർ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ ഇത്ര പെട്ടെന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ അത് നടത്തി തരാൻ പറ്റത്തില്ലല്ലോ അമ്മേ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞ എവളാ ഇനി ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി ആകരിക്കുവാണെങ്കിൽ പറഞ്ഞ എവിടെയല്ലേ ഇതിനെ ചൊല്ലി നിങ്ങൾ വഴക്കിടുന്ന അമ്മ പറഞ്ഞാലും അഞ്ജലി പറഞ്ഞാലും കാര്യമുണ്ട് ഇനി ഇതിവിടെ ചർച്ച ചെയ്യണം എന്നാ ശരി അമ്മയും കൊള്ളാം മോളും കൊള്ളാം എന്നോട് പണം കെട്ടിപ്പിടിച്ചിരുന്നോ അവസാനം അങ്ങേരല്ല കൊണ്ടുപോകുമ്പോഴേ പഠിച്ചോളും ഇവരോടൊക്കെ സംസാരിക്കാൻ പോയി എന്നെ വേണം പറയാൻ
വെളുപ്പിന് പോകുന്നതല്ല നീ അവിടുന്ന്. ഒരു ചായ പോലും കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. അതെ, എന്താ നിനക്ക് പറ്റി പറ. ഞാൻ അളിയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എടാ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ. ഞാൻ നിന്റെ അച്ഛനല്ലേ. നിന്റെ എന്തെങ്കിലും ഇഷ്ടങ്ങൾക്ക് ഞാൻ ഇന്നുവരെ എതിരുന്നുണ്ടോ? ഇത് അച്ഛൻ വിചാരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളല്ല. ആ പെൺകുട്ടിയുടെ ചേട്ടൻ ആവശ്യപ്പെട്ടത് എന്താന്ന് വെച്ചാൽ കൊണ്ടുകൊടുക്ക. അവളുടെ പണം തന്നെ വേണമെന്ന് അവൻ പറഞ്ഞില്ലല്ലോ. അവളുടെ വീട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കച്ചുത്തുരുമ്പാണത്. അച്ഛൻ, നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരു കാര്യമില്ലാതെ ഒരാൾക്ക് എടുത്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല. അച്ഛാ, ഇതുപോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ടാവുക. അതിന് നീ വിഷമിച്ചിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും, അല്ലെങ്കിലേ നീ അവളെയും വിളിച്ചിട്ട് വീട്ടിലേക്ക് വാ. വിളക്കൊളുത്തി സ്വീകരിക്കാൻ അവിടെ നിന്റെ അമ്മയില്ലെന്നല്ലേ ഉള്ളൂ. അവളില്ലാത്ത കുറവ് പലപ്പോഴും നീ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ന് കരുതി എനിക്ക് നിന്റെ മനസ്സ് കാണാൻ പറ്റില്ലെന്ന് നീ വിചാരിക്കരുത് കേട്ടോ. ഞാൻ നിന്റെ അച്ഛനല്ലോ. നീ വീട്ടിലേക്ക് വാ കേട്ടോ. അവനോട് ഞാൻ എന്നൊരു തീരുമാനം പറയാൻ പറഞ്ഞതാ. അവൻ എന്നെ വിളിച്ചില്ല, ഞാൻ അവനോട് വിളിക്കാനും പോയില്ല. ഇനി വിളിക്കണ്ട, അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ ഡീല് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അവന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, അവൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും. ചിന്തിക്കണം ചേട്ടാ, ഇപ്പോഴത്തെ പിള്ളേരെ സമയത്തിനെ പിടിച്ച് കെട്ടിച്ചില്ലെങ്കിലേ അവരിതുപോലെ വല്ല പ്രയാസത്തിലൊന്ന് പെടും. അത് നമുക്കാ പണി. എടാ ശിവ, ഇത്രയും വലിയ തുക തന്നിട്ട് നാളെ നിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് എന്താടാ ഉറപ്പ്? എൻ്റെ തന്തി എന്ത് വളരാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കെന്നെ നല്ല പോലെ അറിയാം. എൻ്റെ വാക്ക് അത് തന്നെ എൻ്റെ ഉറപ്പ്. അതിൻ്റെ ആവശ്യമില്ല, ചേട്ടൻ മാനിനാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായത്. പിന്നെ ഈ കാശ് അതവളുടെ സ്ത്രീധനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അമ്മാവാ, എനിക്ക് കിട്ടാനുള്ള കൊണ്ട് ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇതേ എനിക്കൊരു ബോണസാ. അപ്പൊ ശിവന്റെ ഉറപ്പന്മാർ ഞാൻ മുന്നോട്ട് പോവാ. പിന്നെ ഇവിടെ നടന്ന ഈ ഡീല് അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടുകാരി തമ്മിൽ സംസാരിച്ചോളാം. എടാ ശിവ, ഇനി ഇത്രയും തുക തന്നിട്ട് പോകാനും മാത്രം മണ്ടനാണ് ഞാനെന്ന് നീ വിചാരിക്കണ്ട. രോമം കുറച്ച് നിറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന ശിവന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മഴ വരാൻ പോകുന്നുണ്ട്, നീ വീട്ടിലേക്കല്ലേ? എടാ, അവളെ വിളിച്ചിട്ട് കിട്ടാത്തതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇടിയും മിന്നലും ഒക്കെ ഉള്ളതല്ലേ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടാവും. സമാധാനം കിട്ടുന്നില്ല. അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണതിനാ? അവിടം വരെ പോയി ഒന്ന് അന്വേഷിച്ചാ തീരുന്ന കാര്യമില്ലല്ലോ. എന്നാ നീ വന്നേ?
എടാ നമുക്ക് ഒരുമിച്ച് പോവാന്ന്. ആ ശിവനെങ്ങാ മുന്നിൽ വന്ന് നിന്നാ, അന്ന് നമ്മളെ തല്ലനാളെ വിട്ട കണക്കില്ലേ, അതും കൂടി അങ്ങ് തീർക്കാം. പിന്നെ പറയാനുള്ള കാര്യം അവളോടോ അമ്മയോടോ ആരോടാന്ന് വെച്ചാ ഇന്ന് പറഞ്ഞു തീർത്തേക്കണം. കേട്ടല്ലോ നീ. എടാ അരമല, പറ്റുമെങ്കിൽ നിന്റെ അച്ഛൻ പറഞ്ഞോല്ല, അവളെ വിളിച്ചവർക്ക് വീട്ടിൽ കൊണ്ടുവന്നോണം. കേട്ടാ എടാ ഇങ്ങോട്ട്. കരണ്ട് പോയ ഇവർക്കൊരു തിരിയെങ്കിലും കത്തിച്ചു വെച്ചോട്ടെ. എടെ കരണ്ട് പോയതല്ല, എന്റെ അമ്മാവിന്റെ വീട്ടിൽ അയറ്റുവത്തൊന്നുണ്ടല്ലോ. എടാ ലക്ഷണം കണ്ടിട്ട് ഇവിടെ ആരും ഇല്ലാന്നുണ്ട്. എടാ മാമൻ അറിയാതെ അവരെങ്ങോട്ട് പോയില്ല, നമുക്ക് പോയി നോക്കിയാലോ. ആ നീ വന്നേ, അന്ന വാ നോക്ക. അമ്മാവാ, അമ്മായി. ആ നീ പടിസൈറ്റിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകാതെ ഇവിടെ കറങ്ങി കിടക്കുവാണോ? ഇത് നല്ല മഴ വരുന്നുണ്ട്, വീട്ടിൽ പോകാൻ നോക്ക്. അഞ്ജലിയുടെ വീട്ടുകാരെങ്ങോട്ട് പോയി? അവിടെ ആരും കാണുന്നില്ലല്ലോ. ആ അവര് പോയി. ആ അമ്മയ്ക്ക് കോടതി നിന്ന് നോട്ടീസോ വാറണ്ടോ എന്തൊക്കെയോ എന്നൊന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. ഉച്ചയായപ്പോഴത്തേക്ക് അവരെങ്ങോട്ടോ പോയി. എങ്ങോട്ടാ പോകുന്നൊന്നും പറഞ്ഞില്ല. വണ്ടി വരുമ്പോഴത്തേക്ക് സാധനങ്ങൾ കയറ്റി വിടാൻ പറഞ്ഞ് ഏൽപ്പിച്ചാ പോയത്. അമ്മാവൻ എന്നെ ഒന്ന് വിളിച്ചു പറയായിരുന്നല്ലോ, രണ്ടാൾക്കും എല്ലാം അറിയാവുന്നല്ലോ. ഞാൻ ഇന്നിച്ചിട്ട് തിരക്കായി പോയടാ. ഇനി അതായിട്ട് കുത്തിപ്പൊളിക്കാൻ നിൽക്കണ്ട. നീ മേടിച്ചു കൊടുത്താ ഫോൺ ഇവിടെ ഏൽപ്പിച്ചാ പോയത്. ഇപ്പൊ എന്തായി? പെണ്ണ് തേക്കും തേക്കും ഞാൻ ഇവനോട് പറഞ്ഞതാ. അപ്പൊ ഇവനെന്താ പറഞ്ഞത്? അവളാ ടൈപ്പല്ല, ചുമ്മാതിരിട കോപ്പു. ആ ഞാനൊന്നും പറയാ. അവള് പോയത് നന്നായി. എടാ നിനക്ക് വേറെ നഷ്ടമൊന്നും വന്നില്ലല്ലോ. ആ അങ്ങനെ കൂട്ടുകാരന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു. എടാ ബിംബി, ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എനിക്കറിയായിരുന്നു. ആദ്യമായിട്ടടാ എനിക്ക് അവളെ കുറെ ഇഷ്ടമായിരുന്നടാ. വെറുതെ കുറെ ആഗ്രഹിച്ച് ഞാൻ പോവാ. അമ്മാവ ഞാൻ വീട്ടിലേക്ക് പോവാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടാ എടാ അഞ്ജലി അമ്മ അവന്റെ വീട്ടിലേക്കാ പോയെന്നെങ്കിലും പറയരുതായിരുന്നു. അവൻ ആകെ മനസ്സ് വിഷമിച്ചാ പോയെ. സർപ്രൈസ് ആയിക്കോട്ടെ, കൊറേ നാള് സങ്കടപ്പെട്ട് നടന്നതല്ലേ, അവനങ്ങ് വീട്ടിൽ ചെല്ലുമ്പോ സന്തോഷം ആയിക്കോളും. ചേട്ടനാണല്ലോ വിളിക്കുന്നേ. അളിയാ, ഒരുത്തനങ്ങോട്ട് കരഞ്ഞു വിഴിഞ്ഞ് വന്നിട്ടുണ്ട് അവനെ. അതെന്നെ ഏർപ്പാടാ, നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിട്ട് പോകുന്നതല്ലേ. എന്നിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? ആ ഞാനങ്ങോട്ട് വരാം. എന്തു പറ്റി? ഓ
ആ ശിവന് ഇപ്പൊ അഞ്ജലിയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് പറയാ, 10 ലക്ഷം രൂപ വേണ്ട, 5 ലക്ഷം രൂപ മതി, അവൻ അതും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാവുന്നു. എന്നാ പിന്നെ 5 ലക്ഷം രൂപ കൊടുത്താ പോരെ, അവനെ പേടിക്കാതെ കല്യാണം നടത്താലോ. പ്രശ്നം അതല്ലടി. പിന്നെ ഞാനും അളിയനും കൂടെ കൂടി ആലോചിച്ചിട്ട് അവൻ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തായിരുന്നു. ആരോടും പറയരുതെന്ന് അളിയൻ പറഞ്ഞോണ്ടാ ഞാൻ പറയാതിരുന്നത്. എന്റെ ദൈവമേ, 10 ലക്ഷം രൂപയോ? കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ചു നടക്കുന്ന അവന്റെ അടുത്ത് ഒരു രേഖയില്ലാതെ ഇത്രയും രൂപ കൊടുത്തേക്കുന്നു, എവിടുന്നാ ഇത്രയും കാശ്? അതളിയനാ പറമ്പ് വിറ്റ കാശില്ലേ ബാങ്കിൽ കിടന്നത്, ആ പൈസ. ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. Thank you.
തുടഞ്ഞു മക്കളെ. ഇത്രയും നാള് അവൻ ഈ കുടുംബം നോക്കി വളച്ചതല്ലേ. നല്ലവനെ ദൈവം നേരത്തെ വിളിക്കും. മക്കൾ അതോർത്ത് സങ്കടപ്പെടണ്ട. മക്കൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. അല്ല, കല്യാണത്തിന് കൂട്ടുകാരും കണ്ടില്ലല്ലോ. കൂട്ടുകാരൻ താൻ എന്നെ കണ്ട? ആ പറഞ്ഞ പോലെ തന്നെയും കണ്ടില്ലല്ലോ. അതെ, കല്യാണത്തലേന്നേ ആ മീശ മുളയ്ക്കാത്ത ചെക്കും കൊണ്ടുവന്ന പണിയാ. കാട്ടുകോഴിയേറ്റ് വാറ്റിയ സാധനമെന്നും പറഞ്ഞപ്പോൾ ഒരു ചാത്തൻ സാധനം കൊണ്ടു. കഴിച്ചിട്ട് രണ്ട് ദിവസം ഞാൻ ബോധം കിട്ട ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ചെക്കൻ്റെ കല്യാണം കാണാൻ പറ്റിയില്ല, മധുവിധിനെ അവരെ യാത്രയാക്കാനും പറ്റിയില്ല. എന്തൊരു കഷ്ടം. അല്ല, ആ ശിവൻ എന്ത് പറ്റി? എൻ്റെ അച്ഛനമ്മാവും കൂടി എനിക്ക് കാശലാണെന്ന് എല്ലാം സ്വാഭാവിക്കടാ. പിടിക്കടാ, ഞാൻ ഇങ്ങോട്ട് നോക്കണം. പിടിക്കടാ. ജീവിതമൊന്നും പറയണത് ഈ കടല് പോലെ നീണ്ടതും അതിലുണ്ടാകുന്ന സന്തോഷ നിമിഷങ്ങൾ നമ്മൾ കേൾക്കുന്ന നല്ല ഗസല് പോലെയുമാ. ആ സമയത്ത് കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ആ ഗസലും കേട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. ഇവിടിപ്പോ സന്തോഷിക്കാൻ ഒരുപാടുണ്ടല്ലോ. നീയും നിന്റെ ആരോമലും അവന്റെ ആദ്യത്തെ പ്രണയവും അതിൽ കൂടുതൽ എന്ത് വേണോടാ. Just one man. കാർമുകിൽ തോൽക്കും മുടിയിഴകളിൽ പുൽകി ഞാനെന്നും ഒന്നു പതിയേ. വെൺമുകിൽ തോൽക്കും മിഴീണകളിൽ കണ്ടു ഞാനെന്നും എൻ പാതിയേ. ഈ
തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലും മനമെന്നോളം നിറയും മാനത്തം വിളി കണ്ടുചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം കണ്ടുചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം ഉള്ളിൽ ഇത്തിരി കള്ളുകിടന്നു നുരഞ്ഞു പതയുന്നേ ശങ്കുപിടക്കണ നേരത്തൊരു തരി പുഞ്ചിരി നിറയുന്നേ ഏതോ നോവിൻ നൊമ്പരമെല്ലാം എങ്ങുമായും ലഹരിയിലലിയാൻ കുടിക്കും കണ്ടൻ പൂച്ചയെ കണ്ടോ നീ പമ്മി പമ്മി പതിയെ പതിയെ പാതിര നേരം തവനെത്തി മച്ചിലിരിക്കും ചുണ്ടലി കണ്ടു മീശ വിവച്ചു പാഞ്ഞോടി അടിവച്ചടിവച്ചടിവച്ചങ്ങനെ പോകും നേരം കണ്ടല്ലോ പാതി തുറന്നൊരു ജനലിനരികിൽ സുന്ദരിയായൊരു പെൺകൊടിയെ ചാ
അനുരാഗം പൂവിണ്ണിതളിൽ മധു തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ ഈ വഴികളിൽ നുരചിതറിയ കനവുകളാൽ മനമെന്നോളം നിറയും ഈറന്നിലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ പൂവിൽ തലോടുന്നൊരി കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം ഹൃദയം